ട്രാവലേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ശ്രീരുന്നലങ്കോട് മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ വടക്കാഞ്ചേരിയിലുള്ള മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലുള്ള അത്യപൂർവമായ ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടെയുള്ള ഗുഹാക്ഷേത്രം. കാലുമ ആണി രോഗമുള്ള ആൾക്കാരൊക്കെ ഇവിടുത്തെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പപ്പടത്തിൽ ചവിട്ടി അങ്ങോട്ട് ശ്രീകോവിലേക്ക് അവിടേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ കാൽമത്തെ ആണികളൊക്കെ മാറും എന്നൊക്കെ ഒരുപാട് നല്ലൊരു ആചാരമുണ്ട് കേട്ടോ. ഇവിടെ ഇരുന്നെല്ലാം കൂടി പ്രദേശത്തെ വീടുകളിൽ ഉണ്ടാകുന്ന ആദ്യത്തെ ഫലം ഇവിടുത്തെ ദേവനെ നിവേദിക്കണമെന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. അപ്പം ഇങ്ങനെ അവിടെ നിന്ന് ശ്രീകോവിലിൻ്റെ അടുത്ത ഭാഗത്ത് കൂടെ ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാലാണ് ഇവിടെ കണ്ണൻ കാളിക്കാവ് കണ്ടു. പണ്ട് കാലത്ത് വെച്ച് കഴിഞ്ഞാൽ മേയാൻ വിട്ടിരുന്ന പശുക്കളും അങ്ങനത്തെ മൃഗങ്ങളൊക്കെ തിരിച്ചു വന്നില്ലെങ്കിൽ ഇവിടെ ഈ കണ്ണൻ കാളിക്കാവിൽ വന്നിട്ട് നാളെ ഓടിച്ചു കഴിഞ്ഞാൽ അവിടെ തിരിച്ചു വരുന്നതാണ് ഇവിടുത്തെ വിശ്വാസവും ഒരുപാട് അനുഭവങ്ങളും. പിന്നെ ഇവിടെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് പൂടൽ പൂജ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം നമുക്കിനി മേലൊരു ഗുഹാക്ഷേത്രമുണ്ട്. അപ്പം നമുക്കിനി മേലെ അങ്ങോട്ട് പോകാം. അതായത് ദക്ഷിണ കൈലാസം എന്നാണിത് അറിയപ്പെടുന്നത് ഈ അമ്പലത്തിൽ. അപ്പം നമുക്കിനി മേലേക്ക് പോകാം. ഇവിടെ നമുക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ മഹർഷിമാരെ രൂപപ്പെടുത്തിയെടുത്തൊരു ശിവലിംഗവും സംഭവങ്ങളും കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ പണ്ട് കാലത്തോട്ടെ ഇവിടെ മഹർഷിമാര് തപസ്സിന് വേണ്ടിയിട്ടും ധ്യാനത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിച്ചിരുന്നു പുരാതന കാലം മുതൽക്കേ. അപ്പം ഇനി നമുക്കിനി മേലേക്ക് കയറിയിട്ട് അവിടുത്തെ പ്രതിഷ്ഠകളും മറ്റും കാണാം. നമുക്കൊരു ചെറിയൊരു പാമ്പിൻ്റെ സങ്കല്പം നമുക്ക് കാണാൻ പറ്റും. നാഗയക്ഷയും നാഗരാജാവും ഇവിടെ ഒരുപാട് മുനിയറകളുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് കാലക്രമേണ അത് നശിച്ച് പോയതാവാം. അപ്പൊ കണ്ടോ ഇവിടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമുദ്രത്തിൽ പിന്നെ ഒരുപാട് ഉയരെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ. അപ്പൊ നമുക്ക് പ്രായമായവർക്ക് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇവിടെ നിന്ന് തൊട്ട് മുകളിലായിട്ട് ഈ കാണുന്ന മുനിയറയിലാണ് പരമേശ്വരൻ്റെ പൂജയും ഹോമവും എല്ലാം നടത്തുന്നത്. ഇപ്പം ശിവരാത്രി ദിവസം ഒരുപാട് ആൾക്കാരോടേക്ക് വന്നു ചേരാറുണ്ടെന്നാണ് നമ്മളറിയുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി നമുക്ക് തൊഴുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, തുറന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അതിനപ്പുറത്തായിട്ട് ഒരു ശ്രീമുരുകൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട് കേട്ടോ. തൈപ്പൂയമാണ് ഈ ഇരുന്നലങ്കോട്ടെ മറ്റൊരു വിശേഷം. കാരണം തൈപ്പൂയ നാളിൽ ശ്രീമുരുകൻ അവിടുത്തെ ജനങ്ങളെ കാണാൻ വരുന്നതെന്ന് അവരുടെ ഐതിഹ്യം. പ്രദേശവാസികളുടെ നിറപുറയും നിലകളൊക്കെ ആയിട്ട് മുരുകനെ സ്വീകരിക്കും. പിന്നെ 10-ലധികം ദേശങ്ങളുടെ കാവടിയോടുകൂടി അഭിഷേകം നടത്തിയിട്ട് അതിഗംഭീരമായിട്ടാണ് അവർ തൈപ്പൂയം ആഘോഷിക്കുന്നത്. പണ്ടൊരുപാട് കാലം ഈ ക്ഷേത്രത്തിൽ പൂജാരിയോ തന്ത്രിയോ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾ തന്നെയായിരുന്നു തിരി, മാല, കർപ്പൂരം ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിവേദിക്കുകയും സ്വയം പൂജിക്കുകയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം അന്നത്തെ നാടുവഴിയായിരുന്ന പാലിയത്തച്ഛൻ ക്ഷേത്രഭരണം ഏറ്റെടുക്കുകയും താന്ത്രിക വിധി പ്രകാരം പൂജാ നിവേദ്യങ്ങൾ നിലവിൽ വരികയും ചെയ്തു. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ജനങ്ങൾ യോഗം വിളിച്ച് ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ ഭരണം നടത്തുന്നത്. നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ ഭരണം നടന്നു പോകുന്നത്. ശിവഭഗവാനെയൊക്കെ തൊഴുത് നമുക്കിനി ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാം. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ ഈ അടുത്തേ ഭാഗത്തായിട്ട് ഈ കാണുന്നതാണ് ഇവിടുത്തെ സർപ്പക്കാവ്.
ദക്ഷിണ കൈലാസത്തിൽ നിന്നും കൈലാസദേവനെ നമുക്ക് തൊഴുത് നമുക്ക് ഈ സർപ്പക്കാവിൽ പ്രാർത്ഥിച്ച് നമുക്കവിടെ നിന്നും താഴേക്കിറങ്ങാം. ഈ കാണുന്നതാണ് ഒരുപാട് അന്തവാസികളുള്ള ഇവിടുത്തെ അഗതി മന്ദിരം. എന്നെ കൂട്ടിയില്ലെങ്കിലും ഭക്തജനങ്ങൾ കൂട്ടൂ, എന്നാൽ ഞാൻ പ്രസാദിക്കാം എന്നാണ് ഇവിടുത്തെ ദേവൻ അരുളി ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ കൂട്ടുപൂര. എന്നും രാവിലെ 11:30 അന്നദാനം ആരംഭിക്കും. ഈ അമ്പലത്തിലെ പ്രധാന വഴിപാട് അന്നദാനമാണ്. ഉദ്ദിഷ്ടകാരസിദ്ധിക്ക് അന്നദാനം വഴിപാടായിട്ട് നൽകിയാൽ എല്ലാ തടസ്സങ്ങളും തീരുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരു പുതിയ സ്ഥലത്തെ പുതിയ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം.